അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ മുത്തു മുസ്തഫ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ മഹത്തായ വേദിയിൽ അവിടുത്തെ ജന്മദിനാഘോഷത്തെ പറ്റി പറയാനാണ് ഞാൻ ഇവിടെ വന്നത്. പ്രിയമുള്ളവരെ, ലോകമാകെ തിരുനബിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ആഹ്ലാദകരമായ സമയമാണിത്. കണ്ണും കാതും കൂർപ്പിച്ചു വെച്ച് ആർക്കും കാണാനും കേൾക്കാനും കഴിയുന്നതാണ് ജന്മദിനാഘോഷത്തിന്റെ ആരവങ്ങൾ. മണ്ണും വിണ്ണും തോരണങ്ങൾ കൊണ്ട് അലങ്കൃതമാണ്. ഗഗനത്തിലെ മലയിൽ നക്ഷത്രങ്ങൾ വർണ്ണമായി പൊയ്ക്കുന്നത് കാണുന്നില്ലേ? എന്താണ് ഇതിന് കാരണം? മറ്റൊന്നുമല്ല, ഈ ലോക സൃഷ്ടിപ്പിന് കാരണക്കാരായ തിരുനബി തങ്ങളുടെ ജന്മദിന ആഘോഷത്തിന്റെ ആഹ്ലാദം തന്നെ. ആ സ്നേഹഭൂമേനിയോട് നെഞ്ചിനുള്ളിൽ അല്പമെങ്കിലും സ്നേഹമുള്ള ആരും ഈ മാസത്തിൽ ആഹ്ലാദിക്കാതിരിക്കില്ല. ലക്ഷ്യം മറന്നു ജീവിച്ചു അവരെ ജീവിതത്തിന്റെ അർത്ഥം പഠിപ്പിക്കുകയായിരുന്നു തിരുനബി തങ്ങൾ. സത്യം കണ്ടറിഞ്ഞ് ആയിരങ്ങൾ വിശുദ്ധ മതത്തിന്റെ വാഹകരായി മാറി. നന്മയും തിന്മയും അവിടുന്ന് പഠിപ്പിച്ചു. സത്യവും അസത്യവും വേർതിരിച്ചു കാണിച്ചു. അവിടുന്ന് പഠിപ്പിക്കാൻ ബാക്കിയൊന്നുമില്ല. മനുഷ്യ ജീവിതത്തിലെ നികല മേഖലകളും ആ ജീവിതത്തിലൂടെ സമൂഹം മനസ്സിലാക്കി. അങ്ങനെയുള്ള ആ ഭൂമിയെ തന്റെ അനുയായികൾ ഒരിക്കലും മറന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടവരെ സ്വഹാബികളും അവരെ കണ്ടവരും അവിടുത്തെ പാത പിന്തുടർന്നു പോന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തും അവർക്ക് ശേഷവും നബി തങ്ങളുടെ ജന്മദിനം ആഘോഷത്തിന് ഒരുപാട് തെളിവുകൾ കാണാനാവും. നബിയുടെ അപാദാനകൾ പാടാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേക വേദി ഒരുക്കി കൊടുത്തിരുന്നു. നബി ജനിച്ച ദിവസമായ തിങ്കളാഴ്ച അവിടുന്ന് നോമ്പെടുത്ത് അല്ലാഹുവിന് നന്ദി കാണിച്ചിരുന്നു. പരത്തി പറയാൻ സമയം അനുവദിക്കുന്നതല്ല ഈ വേദി. കാലത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് ആഘോഷങ്ങൾക്ക് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നല്ലാതെ ആഘോഷത്തെ നബി സ്നേഹിതരും തള്ളിപ്പറഞ്ഞതായി അറിയില്ല. ആയതിനാൽ ഞാൻ ഈ വേദിയിൽ ഉണർത്തുന്നു, നമുക്ക് ആ നബിയെ ആവോളം അനുസ്മരിക്കാം. അതിന് അള്ളാഹു ഭാഗ്യമേ കിട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.